വിശദമായ വാർത്തയിലേക്ക്. ആലുവയിൽ കൊല്ലപ്പെട്ട ബാലികയുടെ കുടുംബത്തിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ ഒത്തുതീർപ്പ്. കുട്ടിയുടെ കുടുംബത്തിന് ആരോപണ വിധേയനായ മുനീർ 50,000 രൂപ തിരിച്ചു നൽകി പണം തിരിച്ചു കിട്ടിയെന്ന് കുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി അശ്വതി നായർ ചേരുന്നു. അശ്വതി, ആലുവയിൽ കൊല്ലപ്പെട്ട ബാലികയുടെ കുടുംബത്തിൽ നിന്നും പണം തട്ടിയ സംഭവത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുകയാണ്. കുടുംബത്തിന് 50,000 രൂപ തിരിച്ചു നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വൃന്ദ, ഇന്ന് രാവിലെയോടെയാണ് ഈ അച്ഛന്റെ പരാതി ഉൾപ്പെടെ, അതായത് ഈ അച്ഛൻ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഈ കൊല നടക്കുന്നത് ജൂലൈ 28-നാണെങ്കിൽ അതിനുശേഷം, അതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത്. ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ ഭർത്താവായിട്ടുള്ള ഈ തട്ടിപ്പുകാരൻ ഈ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് 120,000 രൂപയാണ് തട്ടിച്ചിട്ടുള്ളത്. അൻവർ സാദത്ത് MLA ഈ കുടുംബത്തിന് വേണ്ടി ഒരു വാടക വീട് ഏർപ്പാട് ചെയ്തിരുന്നു. അതിന് അഡ്വാൻസ് തുക ഏകദേശം 20,000 രൂപയായിരുന്നു കൊടുക്കുവാനുണ്ടായിരുന്നത്. അത് ഈ പറയുന്ന തട്ടിപ്പ് നടത്തിയ വ്യക്തിയോട് ഏർപ്പാടാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ടു. MLA തന്നെ അത് തിരികെ നൽകാമെന്നും അറിയിച്ചിരുന്നു. ഇന്ന് വരെയുള്ള ഈ വാടക തുകയും MLA തന്നെയാണ് നൽകി വരുന്നത്. എന്നാൽ ഈ തട്ടിപ്പുകാരൻ ഇത് നേരിട്ട് കുടുംബത്തിന്റെ പക്കൽ നിന്ന് തന്നെ 20,000 ആദ്യം വാങ്ങുകയായിരുന്നു. ഈ പിതാവ് പറഞ്ഞത് വെച്ച്, പിതാവ് പറഞ്ഞതനുസരിച്ച് ഏകദേശം പിതാവിന് ഹിന്ദിയിൽ സംസാരിക്കുന്നതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ വളരെ രീതിയിൽ സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയ വ്യക്തി. അതിനാൽ ആ വിശ്വാസ്യതയിൽ ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 20,000 രൂപ നൽകുകയുണ്ടായിരുന്നു. ശേഷം ഓഗസ്റ്റ് 5 മുതൽ 10 വരെയുള്ള തീയതികളിലായി ഓരോ ദിവസവും 20,000 വെച്ച് ഏകദേശം 120,000 രൂപ നൽകി ഈ ഓരോ തവണ പണം വാങ്ങുന്ന സമയത്തും കള്ളങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടെയുള്ള വ്യക്തികളോട് ഈ വിവരം ഈ അച്ഛൻ പങ്കുവെക്കുന്നത്. താൻ പറ്റിക്കപ്പെടുകയാണോ എന്ന സംശയം പങ്കുവെക്കുന്നത്. പിന്നീടാണ് ഇത് പുറത്തുള്ള ആളുകൾ അറിയുകയും ഇത് വിവാദമായതിനെ തുടർന്ന് ആ സമയത്ത് തന്നെ ഏകദേശം 70,000 രൂപ ഈ വ്യക്തി തിരികെ നൽകുകയുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഡിസംബറിൽ ബാക്കി 50,000 രൂപ ഡിസംബറിൽ തിരികെ നൽകാമെന്ന തരത്തിൽ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ടും നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് വലിയ രീതിയിൽ വാർത്തയായതിനെ തുടർന്നാണ് ഇന്ന് തന്നെ ആ 50,000 രൂപ ഈ കുടുംബത്തിന് തിരികെ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് പണം തിരികെ ലഭിച്ചില്ല എങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുവാനുള്ള നിലപാടിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഇന്ന് ഏതായാലും പണം തിരികെ ലഭിച്ച സാഹചര്യത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഈ കുട്ടിയുടെ കുടുംബമുള്ളത്. വൃന്ദ. ശരി അശ്വതി. സംഭവത്തിൽ ബാലികയുടെ പിതാവ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. वो समय मेरे साथ हिंदी बात करने वाला कोई नहीं था, तो इसलिए वो हिंदी से ट्रांजैक्शन के लिए मेरे साथ था. तो वो समय हिंदी बात बात करके बहुत अच्छा था, मेरा बहुत हेल्प किया था. तो बोला कि मेरे साथ कुछ पैसा रख दो, मैं रख दिया उसके साथ पैसा. पैसा मांगा तो मेरे को बाकी पैसा रिटर्न किया. बाकी पैसा के लिए वो मेरे को झूठ झूठ बोलने लगा, झूठ झूठ बोलने लगा. तो फिर मैं आगे बोला दूसरे आदमी को, तो वो आज अभी मेरे को फोन करके बोला है कि आज पैसा देगा. अभी मेरे को 10 दिन पहले हो गया, 10 दिन पहले, 10 दिन से वो झूठ बोल रहा था मेरे को. झूठ बोल बोल के ऐसा किया तो मैंने फिर सबको बोला. नहीं, अभी आज पैसा देने के लिए बोला है ना, तो कम्प्लेन अभी नहीं किया. वो आज देखने के बाद कम्प्लेन दिया. वो बोल आज देगा, वो टाइम फिक्स नहीं किया है, वो आज क्या फिक्स किया है, आज देगा. മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസ് സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ്. ചോദ്യം ചെയ്യലിനായി ഇനി നോട്ടീസ് അയക്കില്ല. കേസിൽ ബുധനാഴ്ച കുറ്റപത്രം സമർപ്പിക്കും. സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ നേരിട്ടുള്ള ലൈംഗികാതിക്രമം എന്ന 354A വകുപ്പ് പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിഗമനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ഇനി നോട്ടീസ് അയക്കില്ല. അടുത്ത ബുധനാഴ്ച കേസിന്റെ ഫൈനൽ റിപ്പോർട്ടും കുറ്റപത്രവും സമർപ്പിക്കും. ഇക്കഴിഞ്ഞ ഒക്ടോബർ 27-ന് കോഴിക്കോട് മാധ്യമ